കോഴിക്കോട് കടലുണ്ടിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വീടിനുള്ള അപേക്ഷ നിരസിച്ച സംഭവം നീതികേടാണെന്ന് പറയുകയാണ് കോൺഗ്രസും അതേപോലെ ബി ജെ പിയും. രേഖകൾ പൂർണ്ണമല്ലെന്ന പഞ്ചായത്തിന്റെ വാദത്തിൽ ഒട്ടും കഴമ്പില്ലെന്നും അങ്ങനെയെങ്കിൽ ഇക്കാര്യങ്ങൾ ഗുണഭോക്താവിനെ ബോധിപ്പിച്ച് സഹായിക്കുകയായിരുന്നു വേണ്ടതെന്നും ഇരു പാർട്ടികളിലെയും നേതാക്കൾ പ്രതികരിച്ചു. കെ സാവിത്രി നൽകിയ അപേക്ഷ രേഖകൾ പൂർണ്ണമല്ലാത്തതിനാലാണ് മടക്കിയതെന്നായിരുന്നു കടലുണ്ടി പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. മാർച്ച് 31-നകം അവരോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കൃത്യമായ രേഖകളെല്ലാം ഹാജരാക്കാൻ വേണ്ടി അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ മാർച്ച് 31-നകം അവർക്ക് രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മാർച്ച് 31-ന് ശേഷം അവർ രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ്. എന്നാൽ പഞ്ചായത്തിന്റെ വാദം തെറ്റാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞു. മാർച്ച് 31 കഴിഞ്ഞു പോയി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം 25-ാം തീയതിയാണ് ആ പാവപ്പെട്ട കുടുംബത്തിന് ആ സാധനം തിരിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം പോലും പറഞ്ഞിട്ടില്ല. അവരോട് ആവശ്യപ്പെട്ട രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെ ഇന്ന് എന്നോട് തന്നെ അവർ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കേണ്ടതിന് പകരം പഞ്ചായത്ത് നീതി നിഷേധിക്കുകയാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് കടലുണ്ടി മണ്ഡലം പ്രസിഡന്റ് ജോബിഷ് പിലാക്കാട്ട് പറഞ്ഞു. കേരളയിൽ വരുന്നു എന്ന കാരണത്താൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അനുമതിയോടുകൂടി വി ഒ ഈ ഒരു അപേക്ഷ നിരസിച്ച് അവർക്ക് തിരിച്ചു നൽകുകയാണ് ഉണ്ടായിരിക്കുന്നത്. അത് വളരെയധികം കഷ്ടമാണ്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വീടിന് എത്രയോ കാലമായിട്ട് ശ്രമിക്കുന്ന അവർക്ക് ഇന്ന് ലഭിക്കേണ്ട സമയം എത്തുമ്പോഴാണ് ഇവർ ഈ ഒരു കാരണം പറഞ്ഞ് അത് നിരസിച്ചിരിക്കുന്നത്. രേഖകൾ നൽകിയാൽ അപേക്ഷ പരിഗണിക്കാമെന്ന പഞ്ചായത്തിൻ്റെ പുതിയ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് സാവിത്രിയും 11-അംഗ കുടുംബവും. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.